ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ്, പി ടി എ പ്രസിഡൻ്റ് മെഹബൂബ്, മാനേജ്മെൻ്റ് കമ്മിറ്റി സെക്രട്ടറി പി ബി ഐ മുഹമ്മദ് അഷ്റഫ്, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, മറ്റു അധ്യാപക സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ രാജ്യം 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഒരു സ്വതന്ത്ര രാജ്യത്ത് ജനിച്ചു വളർന്ന നമ്മിൽ പലർക്കും സ്വാതന്ത്ര്യം ഇല്ലാത്തതിൻ്റെ പ്രയാസം അറിയില്ല. എന്നാൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ധാരാളം ദുരിതങ്ങളും പ്രയാസങ്ങളും ഇന്ത്യക്കാർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒട്ടേറെ പേരുടെ നീണ്ട പോരാട്ടങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിലാണ് ആ ഭരണത്തിന് അന്ത്യം കുറിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾ പ്രത്യേകിച്ച് ഉയർന്ന ക്ലാസ്സിൽ ഇനി പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിൽ മുൻപന്തിയിലുള്ള രാജ്യങ്ങളിലൊന്നാണ്. നിരവധി സംസ്ഥാനങ്ങളും നിരവധി ഭാഷകളും നിരവധി വിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്ന മഹത്തായ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. ഇന്ന് നമ്മൾ ആ മുൻപന്തിയിൽ നിൽക്കാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം നമ്മുടെ ജനാധിപത്യവും മതേതരത്വവുമാണ്. ഇത് രണ്ടും നിലനിർത്തി നമ്മുടെ രാജ്യത്തെ കെട്ടുറപ്പോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക്. തുടക്കത്തിലെ തന്നെ നമ്മൾ വളരുന്നതനുസരിച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും രാഷ്ട്രത്തിൻ്റെ നല്ല കാര്യങ്ങളിലുമെല്ലാം നമ്മൾ നമ്മളുടേതായ പങ്ക് വഹിക്കണം. ഉത്തരവാദിത്തത്തോടു കൂടി ഉത്തരവാദിത്തമുള്ള ഒരു പൗരനായി നമ്മൾ ഏവരും വളരേണ്ടതുണ്ട്. നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനാഘോഷം ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ വളരെ തിരക്കിനിടയിലും നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സമയം കണ്ടെത്തിയ നമ്മുടെ നിയമസഭാ പ്രതിനിധി കൂടിയായ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന പി ടി എ പ്രസിഡന്റ് മെഹബൂബ്, പരിപാടിയിൽ ആശംസകൾ നേരുന്ന നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി പി ബി ഐ മുഹമ്മദ് അഷ്റഫ്, ആശംസകൾ നേരുന്ന ഹമീദ ടീച്ചർ, എസ് ആർ ജി കൺവീനർ റംല ടീച്ചർ, ഇവർക്കെല്ലാം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ചാലിയും MMLP സ്കൂൾ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയുടെ സ്വാഗതം ആശംസിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ HM ഷെരീഫ് മാസ്റ്റർ, ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട പുതുമരാവത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ്, മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധി മുഹമ്മദ് അഷ്റഫ് PBI, മറ്റു അധ്യാപിക അധ്യാപകന്മാരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, PTA ഭാരവാഹികളെ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് സാറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. നമ്മുടെ രാജ്യം വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനാഘോഷത്തിലേക്ക് പോവുകയാണ്. ഓരോ വർഷം കഴിയും തോറും ഓരോ തലമുറകളിലൂടെ സ്വാതന്ത്ര്യദിനാഘോഷം കടന്നു പോവുകയാണ്. സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ, വായനശാലകൾ എന്നിങ്ങനെ രാജ്യമാകെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുണ്ട്. ലോകത്ത് തന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി സംസാരിച്ചതും ജീവിച്ച് കാണിച്ചതും മഹാത്മാഗാന്ധിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ലോകം മുഴുവൻ ആദരിക്കുന്നത്. ഫ്രീഡം ഈസ് നെവർ ഡിയർ അറ്റ് എനി പ്രൈസ്. ഇറ്റ് ഈസ് ബ്രീത്ത് ഓഫ് ലൈഫ്. വാട്ട് വുഡ് എ മാൻ നോട്ട് പേ ഫോർ ലിവിങ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളിൽ ഏറ്റവും പ്രസക്തമായ വരികളാണിത്. സ്വാതന്ത്ര്യം ജീവവായു ആണെന്ന അർത്ഥത്തിൽ നമ്മുടെ പുതിയ തലമുറ മനസ്സിലാക്കുന്നുണ്ടോ എന്നത് ഇന്നത്തെ കാലത്തെ പ്രസക്തമായ ചോദ്യമാണ്. സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ച്, അതിലെ പോരാളികളെക്കുറിച്ച് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും സ്വാതന്ത്ര്യബോധമുള്ളവനായി മാറുന്നിടത്താണ്
ഇത്തരം ആഘോഷങ്ങൾ അർത്ഥവത്താകുന്നത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്കു മൃതയേക്കാൾ ഭയാനകം. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായ കുമാരനാശാൻ്റെ ഈ വരികൾ. നമ്മുടെ നാടിന് ഇന്ന് വേണ്ട സ്വാതന്ത്ര്യം എന്താണെന്ന് ഇത്തരം മഹത്തായ വരികളിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം ലഭിച്ച ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ പൂർണ്ണമായി സ്വതന്ത്രരാണോ എന്ന ചോദ്യത്തിന് ഇന്ന് വലിയ പ്രസക്തിയുണ്ട്. ബ്രിട്ടീഷുകാരിൽ നിന്ന് നാം സ്വതന്ത്രരായി. എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക് നമ്മുടെ രാജ്യം ഇന്നും എത്തിയിട്ടില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥതലങ്ങൾ വളരുന്ന തലമുറയെ ഓർമ്മപ്പെടുത്തുന്നതാകണം ഓരോ സ്വാതന്ത്ര്യ ദിനാഘോഷവും. ഓർമ്മപ്പെടുത്തലുകളുടേതാകണം. അത്തരത്തിൽ ഇവിടെ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷവും മാതൃകാപരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഈ സ്വാതന്ത്ര്യദിന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമ്മുടെ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായത്. 75 വർഷങ്ങൾ നാം പിന്നിട്ട് കഴിഞ്ഞു. രാജ്യമൊട്ടുക്കും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ സ്ഥാപനമായ MMLP സ്കൂളിലും സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി PA മുഹമ്മദ് റിയാസ് അവറുകളാണ്. അതുപോലെ ഈ ചടങ്ങ് അധ്യക്ഷം വഹിച്ചത് PTA പ്രസിഡൻ്റ് മഹബൂബ്. ഈ ചടങ്ങിനെ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രധാന അധ്യാപകൻ ഷെരീഫ് മാസ്റ്റർ, മറ്റ് അധ്യാപിക അധ്യാപകന്മാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ. നമ്മുടെ രാഷ്ട്രം ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ്. വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ആചാരങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ എല്ലാം കൊണ്ടും വിഭിന്നമായിട്ടുള്ള ഒത്തിരി ആൾക്കാരുടെ കൂട്ടായ്മ, അല്ലെങ്കിൽ അത്തരം ആൾക്കാർ വസിക്കുന്ന ഒരു രാജ്യം ലോകത്ത് നമ്മുടേതല്ലാതെ വേറെ ഒരിക്കലും ഉണ്ടാവില്ല, ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. അത്തരം ഒരു രാഷ്ട്രം 75 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. നമുക്ക് ഒരു പൗരൻ എന്നുള്ള നിലക്ക് നമുക്ക് കാത്തുസൂക്ഷിക്കേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങൾ ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ കൂടെ വസിക്കുന്നവരെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരെയും നമ്മുടെ സഹോദരന്മാരായി കണ്ടുകൊണ്ട് സാഹോദര്യം കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുഖ്യ കർമ്മം. അതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയിലുണ്ട്. മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമുക്ക് സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും കൂടി ജീവിക്കുവാൻ കഴിയണം. അതിനു വേണ്ടി ഓരോരുത്തരും പ്രയത്നിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ രാഷ്ട്രം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എല്ലാ നിലക്കും ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്കും
അതിൻ്റെ ലോകരാഷ്ട്രങ്ങളിൽ തന്നെ നമ്മുടെ രാജ്യം മുന്നിട്ട് നിൽക്കുന്ന ഒരവസ്ഥയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. അത് ഇതുവരെ നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ പിഞ്ചു വിദ്യാർത്ഥികളായ നിങ്ങളോട് നമ്മുടെ സഹോദര്യവും നമ്മുടെ കർത്തവ്യങ്ങളും നമ്മുടെ രാഷ്ട്രത്തോട് ചെയ്യേണ്ടതായിട്ടുള്ള കൂറും എല്ലാം തന്നെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് മാത്രമേ ഈ വേളയിൽ പറയാനുള്ളൂ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ബഹുമാന്യനായ മുഖ്യ അതിഥി, ടൂറിസം ആൻഡ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്റ്റർ മിസ്റ്റർ പി എ മുഹമ്മദ് റിയാസ്, പ്രധാന അധ്യാപകൻ മിസ്റ്റർ ഷെരീഫ് മാസ്റ്റർ, മറ്റു മുഖ്യാതിഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ കൊച്ചുകൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശത്തെ നേടിയെടുത്തതിൻ്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാർലമെൻറ്റിൻ്റെ ദർബാർ ഹാളിൽ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ നടത്തിയ പ്രസംഗം ഏറ്റവും പ്രശസ്തമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായി ലോക ചരിത്രത്തിൻ്റെ താളുകളിൽ സ്വർണലിപിയിൽ എഴുതി ചേർക്കപ്പെട്ടു. അതായത്, ഉറങ്ങിക്കിടന്നിരുന്ന ലോകം പിന്നീട് ഉണരുന്നത് സ്വതന്ത്ര ജീവിതത്തിലേക്കാണ്. ഇതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് എല്ലാ ഓഗസ്റ്റ് 15. കൊച്ചുകുട്ടികളായ നിങ്ങൾ ഈ 75 സ്വാതന്ത്ര്യ ദിനത്തിൽ ഒത്തിരി നല്ല പരിപാടികളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കൊറോണ കാലത്തെ പ്രതിസന്ധികൾക്കിടയിലും ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായ നിങ്ങളെല്ലാവർക്കും, എല്ലാ കൊച്ചുകൂട്ടുകാർക്കും, ഈ പരിപാടിക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസ അർപ്പിക്കുന്നു. അതോടൊപ്പം നാം നേടിയെടുത്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ആദരണീയനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും നിയോജക മണ്ഡലം MLA ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവർഗളെ, PTA പ്രസിഡന്റ് ശ്രീ മെഹബൂബ്, മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ശ്രീ മുഹമ്മദ് അഷ്റഫ് PBI, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ നാടിൻ്റെ 75 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ ഒരുക്കിയ ഈ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മന്ത്രിക്ക് അങ്ങേയറ്റം നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ PTA പ്രസിഡന്റ്, മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി, HM, ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു.